السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله، الصلاة والسلام على رسول الله محمد وعلى آله وأصحابه والفائزين برضا الله، أما بعد، فاتقوا الله عباد الله. സഹോദരന്മാരെ, സഹോദരികളെ, ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ ആ മുസ്ലിമിനോട് മറ്റു മുസ്ലിങ്ങൾക്കുള്ള ബാധ്യതയിൽപ്പെട്ടതാണ് അവൻ്റെ മയ്യത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി അവനെ കഫൻ ചെയ്ത് കൊണ്ടുപോയി മറവ് ചെയ്യുക, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നിത്യാദി കാര്യങ്ങളൊക്കെ. പലപ്പോഴും മയ്യത്ത് കുളിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന് നാട്ടിൽ കാലങ്ങളായി അത് ചെയ്തു വരുന്ന ചില ആളുകൾ, ആര് മരിച്ചാലും അവർ തന്നെ കുളിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. അതിനുള്ള പല കാരണങ്ങളിൽ ഒന്ന്, പല ആളുകൾക്കും മയ്യത്ത് കുളിപ്പിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അറിയുന്നില്ല എന്നുള്ള കാരണമാണ്. സ്വന്തക്കാരായ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ മരണപ്പെട്ടു പോകുമ്പോൾ അവരുടെ പോരായ്മകളും ന്യൂനതകളും എല്ലാം മറച്ചുവെച്ച് മറ്റുള്ള ആളുകളെ അറിയിക്കാത്ത രൂപത്തിൽ ആ കാര്യം കൃത്യമായി നിർവഹിക്കണമെങ്കിൽ ഏറ്റവും അടുത്ത ആളുകൾ ആ മയ്യത്ത് കുളിപ്പിക്കുക എന്നുള്ള കർമ്മം അത് ചെയ്യുമ്പോഴേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ രീതി, രൂപം ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് കുളിപ്പിക്കുന്ന രൂപം പഠിപ്പിച്ചു കൊടുത്തു, പല മയ്യത്തുകളെയും കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഉപദേശങ്ങൾ കൊടുത്തു. അങ്ങനെയുള്ള ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മയ്യത്തിനെ ഒരു ഉയർന്ന ഭാഗത്ത് കുളിപ്പിക്കുവാനും കഴുകുവാനും കഴിയാവുന്ന രൂപത്തിൽ മലർത്തി കിടത്തുക, ശേഷം മയ്യത്തിന്റെ തലഭാഗം ഉയർത്തി താങ്ങിപ്പിടിക്കുകയും ഗുഹ്യഭാഗങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കുകയും ചെയ്യുക. വയർ നന്നായി അമർത്തി തടവിക്കൊടുക്കേണ്ടതുണ്ട്, കാരണം അകത്തുള്ള മാലിന്യങ്ങൾ പുറത്തു പോരണം. ഈ സന്ദർഭത്തിൽ വെള്ളമൊഴിച്ച് നല്ലപോലെ കഴുകുകയും വയറ് അമർത്തി തടവുകയും ചെയ്യുക. അതിനുശേഷം സാധാരണ വളുവിന്റെ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ പല്ല് തേച്ചു കൊടുക്കുക. ശേഷം മയ്യത്തിന്റെ കൈപ്പത്തികൾ അത് കഴുകിക്കൊടുക്കുക, 3 തവണയായി കൊണ്ട് കഴുകിക്കൊടുക്കണം. അതിനുശേഷം പൂർണ്ണമായി വളു എടുത്തു കൊടുക്കുക. അപ്പൊ സാധാരണ ഒരു വ്യക്തി സ്വയം ചെയ്യുന്ന കാര്യങ്ങളാണ് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ആ മയ്യത്തിനു വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ. അതിനുശേഷം മയ്യത്തിന്റെ തല വൃത്തിയായി കഴുകുക, എന്നിട്ട് ശരീരത്തിൽ മുഴുവനായും വെള്ളമൊഴിക്കുകയും ആദ്യം മയ്യത്തിന്റെ വലതുഭാഗം വൃത്തിയായി കഴുകുകയും ചെയ്യുക. വലതുഭാഗം കഴുകിക്കഴിഞ്ഞാൽ പിന്നീട് ഇടതുഭാഗവും കഴുകുക. ഇങ്ങനെ 3 തവണ ആവർത്തിച്ചുകൊണ്ടാണ് മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത്. ഈ 3 എന്നുള്ളത് ആവശ്യമായി വരുമ്പോൾ 5, 7 എന്നിങ്ങനെ നമുക്ക് ആവർത്തിക്കുകയും ചെയ്യാം. അതായത് 3 തവണ മയ്യത്ത് കുളിപ്പിച്ചതിനു ശേഷം വീണ്ടും മാലിന്യം വന്നുകൊണ്ടിരിക്കുന്നു, കുളിപ്പിക്കേണ്ടി വന്നാൽ നമുക്ക് വീണ്ടും 4ാമത്തെ തവണയും കുളിപ്പിക്കാം. പക്ഷേ 4ാമത്തെ തവണ കുളിപ്പിക്കേണ്ടി വന്നാൽ അത് ഒറ്റയിൽ അവസാനിപ്പിക്കേണ്ടത് കൊണ്ട് 5 ആക്കി മാറ്റണം എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇഗ്സിൽനഹാ സലാസൻ ഔ ഖംസ ഔ സബഅ, 3ോ 5ോ 7ോ ആയിക്കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു കൽപ്പനയുടെ ഭാഗമാണത്. ഇനി അഥവാ കുളിപ്പിച്ചുകൊണ്ടിരുന്ന് ആ സന്ദർഭത്തിൽ പിന്നെ മാലിന്യങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ നമുക്ക് വീണ്ടും ആവർത്തിച്ച് കുളിപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ കുളിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും മാലിന്യങ്ങൾ വരികയാണ് എങ്കിൽ ആ ഭാഗം വൃത്തിയാക്കിയാൽ മതി. ഇനി തീരെ നിൽക്കാത്ത അവസ്ഥയിലാണെങ്കിൽ എന്തെങ്കിലും പഞ്ഞിയോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗം ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് ആ മയ്യത്തിന്റെ കുളിപ്പിക്കുന്ന ആ രൂപം നമ്മൾ അവിടെ സ്വീകരിക്കേണ്ടത്. അതേപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ 3ാമതായി അവസാനമായി ഒഴിക്കുന്ന വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അവസാനം കർപ്പൂരം കലർത്തിയ വെള്ളം ഒഴിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് വെള്ളം ഒഴിക്കുകയും ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചുകൊണ്ടാണ്, അതായത് കർപ്പൂരം കലർത്തിയ വെള്ളം ഒഴിച്ചുകൊണ്ടാണ് മയ്യത്തിന്റെ അവസാന കാര്യം അവസാനമായിട്ട് 3ാമത്തെ തവണ കഴുകുമ്പോൾ ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം രൂപങ്ങൾ നമ്മൾ കൃത്യമായി അറിയുക, പഠിക്കുക. പിന്നെ ചില ഹദീസുകളിൽ വുളുവിന്റെ ആ ഭാഗം, അതായത് വുളു നിർവഹിക്കുമ്പോൾ കാൽ കഴുകൽ മാറ്റി വെക്കുകയും അത് കുളിക്ക് ശേഷം അവസാനമായി കാൽ കഴുകുകയും ചെയ്തിരുന്നു എന്നുള്ള നിലക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയെങ്കിലും അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലുള്ള കൃത്യമായ രൂപത്തിൽ നമ്മൾ ഈ കാര്യം നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറിവിനൊപ്പം തിരിച്ചറിവായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി 1000 ദിവസം പിന്നിടുമ്പോൾ താങ്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 9497
2950 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കുമല്ലോ. കൂടുതൽ പേർക്ക് നേർവഴി എത്തിക്കാൻ താങ്കളുടെ പ്രത്യേക സഹകരണം പ്രതീക്ഷിക്കുന്നു. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.